ഹൈ ഹലോ എല്ലാ കൂടിവിടെ പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ സൂര്യയ്ക്ക് വീണ്ടും ഒരു പണി ഒരുങ്ങുന്നു എന്നത് കണ്ടപ്പോൾ തന്നെ എല്ലാ പ്രേക്ഷകരും ഒന്ന് നിരാശപ്പെട്ടിരിക്കുകയാണ്. ഇതെന്താ സൂര്യയ്ക്ക് മാത്രം ഇങ്ങനെ പണി കൊടുക്കുക എന്നുള്ളത് ഇവിടുത്തെ വലിയ കാര്യമാണോ എന്ന്. പക്ഷേ അതുതന്നെയാണ് ഈ സ്റ്റോറിയുടെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. സ്വന്തം അമ്മയാണ് സ്വന്തം മകൾക്കിട്ട് പാരപണിയുന്നതെന്ന് നമുക്കിനി ചിന്തിച്ചുകൂടെ? അപ്പോൾ അതിലൊരു ത്രില്ലുണ്ട്. പക്ഷേ ഈ പണി ശരിക്കും ബുദ്ധിശൂന്യമായ നമ്മുടെ റാണിയമ്മയുടെ തലയിൽ ഉദിച്ചതല്ല, നമ്മുടെ ജഗന്റെ ബുദ്ധിയാണ്. അതുകൊണ്ട് തന്നെ ഇത് ഫ്ലോപ്പ് ആവുകയും ചെയ്യും. വളരെ ലോജിക്കില്ലാത്ത ഒരു മണ്ടത്തരമാണ് ശരിക്കും പറഞ്ഞാൽ ജഗൻ കാണിക്കാൻ പോകുന്നത്. സൂര്യ കൈമളുടെ കയ്യിൽ ഡ്രഗുണ്ട് എന്നുള്ള ഒരു തരത്തിലേക്കാണ് ഇപ്പോൾ ഈ ഒരു ട്രാപ്പ് എന്ന് പറയുന്നത്. അതായത് വാടകയ്ക്കെടുത്ത രണ്ടോമാരെ കൊണ്ടിട്ട് കുറച്ച് മറ്റേ പൗഡേഴ്സ് അത് നമ്മുടെ സൂര്യയുടെ ബാഗിലാക്കി സൂര്യയെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അത് തൂക്കുക, മീൻസ് തൊണ്ടി മുതലെടുക്കുക, അത് പോലീസിൽ അറിയിക്കുക, നാണം കെടുത്തുക. ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ജഗൻ്റെ ഇത്. ജഗൻ കുറേയധികം സിനിമകളും സീരിയലുകളും ഒക്കെ കാണുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ബുദ്ധികൾ മാത്രം ജഗൻ്റെ തലയിൽ വരുന്നത്. ഏതായാലും ശരി, ഈ ബുദ്ധി നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കും. സൂര്യ കൈമളിനെ പോലെ ഇത്രയും നല്ലൊരു സ്റ്റുഡൻ്റ്, ആ കോളേജിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് സ്റ്റുഡൻറ്റിൽ നിന്നും ഒരിക്കലും കഞ്ചാവോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഡ്രഗ്സോ പൊക്കാൻ സാധ്യതയില്ല. അപ്പോൾ ഇതാരുടെയെങ്കിലും ട്രാപ്പാണെന്ന് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇനി CCTV ക്യാമറയൊക്കെ തട്ടിപ്പ് കാണിച്ച് അതിനകത്തൊക്കെ തിരിമറി കാണിച്ചാൽ കൂടിയും കോളേജിനകത്ത് മറ്റു പുറത്തുനിന്ന് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് തെളിയിക്കപ്പെടാൻ വലിയ പാടൊന്നുമില്ല. അത് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ പ്രശ്നം മുഴുവൻ പ്രിൻസിപ്പളിൻ്റെ തലയിലാകും. അപ്പോൾ റാണിയമ്മയ്ക്കുള്ള പണി ജഗനായിട്ട് തന്നെ ഒരുക്കി കൊടുത്തു. അപ്പോൾ ആ പറയുന്ന കാര്യമൊക്കെ ജസ്റ്റ് കടന്നു പോകട്ടെ. അതൊക്കെ ഒരു തരത്തിൽ പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ചെറിയ ട്രാപ്പുകളെല്ലാം വേറെ എന്തെങ്കിലും ഒരു വലിയ കാര്യത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. റാണിയും സൂര്യയും തമ്മിലുള്ള ഒരു ഫൈറ്റ് അതിവിടെ ശരിക്കും ഈ ഒരു സമയത്ത് ഇപ്പോൾ ആവശ്യമാണ്. എന്നാൽ മാത്രമേ ഈ അമ്മ മകൾ എന്ന് പറഞ്ഞ നമ്മുടെ ഈ ഒരു കോൺസെപ്റ്റിലേക്ക് ഈ ഒരു സ്റ്റോറി എത്തുകയുള്ളൂ. പക്ഷേ എത്രയാണേലും ശരി, നമ്മളെ റാണിയമ്മ അത് സമ്മതിക്കില്ല കേട്ടോ. നമ്മുടെ സൂര്യ റാണിയമ്മയുടെ മകളാണെന്ന് റാണിയമ്മ സമ്മതിക്കുന്ന കാര്യം ഓർക്കുമ്പോഴാണ്, സമ്മതിക്കുമോ എനിക്ക് തോന്നുന്നില്ല. കാരണം അവർക്കറിയില്ല അങ്ങനെ ഒരു മകൾ ജീവനോടെ ഉണ്ട് എന്ന്. ഏതായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. പിന്നെ ഋഷിയുടെ അന്വേഷണങ്ങളൊക്കെ ഇന്നാണ് തുടങ്ങുന്നത്. അതിൽ അന്വേഷണത്തിൽ നമ്മുടെ റാണിക്കൊരു കാമുകനുണ്ടായിരുന്നു എന്നുള്ളതും അതുപോലെ തന്നെ ആ ആളുടെ കുറച്ചധികം ഒരു ചെറിയ ഒരു ഷാഡോ കിട്ടി എന്ന് വേണമെങ്കിൽ പറയാം. മുഖം വ്യക്തമല്ല, പക്ഷെ ഒരു ഷാഡോ കിട്ടി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ആ ഫോട്ടോയിൽ നമ്മൾ കണ്ടു ആ മുഖമെല്ലാം സ്ക്രാച്ച് ചെയ്ത് വെച്ചേക്കാണ്. അതിൽ നിന്ന് ഉറപ്പായിട്ടും റാണിയമ്മ വെറുക്കുന്ന ഒരു വ്യക്തിയാണ് ഇയാൾ. ആ വ്യക്തി നമ്മുടെ റാണിയമ്മയെ ചതിച്ചു എന്ന് മനസ്സിലാക്കാം. അപ്പോൾ റാണിയമ്മയും റാണിയമ്മയുടെ അച്ഛനും തമ്മിൽ സത്യത്തിൽ ഈ ഒരു കാര്യത്തിലായിരുന്നില്ല പ്രശ്നം. അതായത് റാണിയമ്മയുടെ അച്ഛൻ ഈ ഒരു ബന്ധത്തിൽ സമ്മതിച്ചിരുന്നു. അവർ നല്ലൊരു പ്രണയത്തിൽ നല്ലൊരു ബന്ധത്തിൽ തന്നെ ആയിരുന്നിരിക്കണം. അപ്പോൾ റാണിയമ്മയെ ചതിച്ചു അല്ലെങ്കിൽ വഞ്ചിക്കുന്ന തരത്തിൽ എന്തെങ്കിലും ചെയ്തതുകൊണ്ടായിരിക്കാം അവസാനം റാണിയമ്മ അച്ഛൻ പറഞ്ഞത് കേട്ട് കുഞ്ഞിരാമനെ വിവാഹം കഴിക്കാൻ കണ്ണടച്ച് സമ്മതിച്ചത്. അപ്പോൾ അക്കാര്യത്തിൽ അങ്ങനൊരു ഡൗട്ടുണ്ട്. അതിനുശേഷം പിന്നെ ഈ പറയുന്ന വ്യക്തി ഒരു നല്ല ഒരു വ്യക്തി ആയിരുന്നിരിക്കണം. അപ്പം നമ്മൾ ഇന്നലെ ആയാലും അതുപോലെ തന്നെ പല പ്രേക്ഷകരും പറയുന്ന ഒരു അവിഹിതം എന്ന് പറയുന്നൊരു വാക്കുണ്ട്. അതൊന്നും ഇവിടെ ഒന്നും യൂസ് ചെയ്യേണ്ട കാര്യം കൂടി ഇല്ല. പിന്നെ എല്ലാവരും തമാശയ്ക്ക് പറയുന്നത് കൊണ്ട് ഞാനും അതെടുത്ത് ഉപയോഗിക്കുന്നേ ഉള്ളൂ. ഇന്നലത്തെ കമൻസിലും പല പ്രേക്ഷകരും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത്. ശരിക്കും ഹ്യൂമൻ ബീങ്സ് എന്ന് പറയുന്നത് ഒരു സോഷ്യൽ ആനിമലാണ്. അവരാരും മോണോഗാമസ് അല്ല, പോളിഗാമസ് ആണ്. അതായത് നമുക്ക് ഒന്നിൽ കൂടുതൽ ഇണകളൊക്കെ സ്വാഭാവികമാണ്. പക്ഷേ നമ്മുടെ ഒരു ഫാമിലി എന്ന് പറയുന്ന തരത്തിലേക്ക് നമ്മൾ ഒതുങ്ങി വരുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടും നമുക്ക് നമ്മുടെ കുട്ടികളെ വളർത്തുക, കുട്ടികളോട് നല്ല രീതിയിൽ കമ്മിറ്റ്മെൻറ്റ് കീപ്പ് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ ഒരു പെർഫെക്റ്റ് അല്ലെങ്കിൽ പെർഫെക്റ്റ് എന്ന് പറയുന്ന വേർഡ് വേണ്ട, പകരം നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലൊരു നല്ല പാർട്ട്ണർ ഉള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ാണ്. അതൊരു ഒരു ലക്കാണ്, അല്ലെങ്കിൽ അങ്ങനെ കിട്ടുക റെയറാണ്. പക്ഷേ സ്വാഭാവികമാണ് മറ്റൊരു വ്യക്തിയെടുത്ത്, ഇപ്പോൾ എന്താ പറയുക, ഒരു വ്യക്തിയെടുത്തല്ലാതെ ഒന്നിൽ കൂടുതൽ വ്യക്തികളോട് ഇഷ്ടമൊക്കെ തോന്നാം. അതിനകത്തൊന്നും വലിയ കുഴപ്പമല്ല. പക്ഷേ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിനോട് താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ പ്രോത്സാഹിപ്പിച്ചാൽ ഇല്ലെങ്കിലും അതൊക്കെ സ്വാഭാവികമാണെന്ന് പറയേണ്ടി വരും. ഓക്കെ, നമ്മൾ ഇന്നലെ ആ ഒരു കാര്യം ജസ്റ്റ് പറഞ്ഞത് നിങ്ങളോട് ഞാനും യോജിക്കുന്നുണ്ട്. പക്ഷെ കുട്ടികളെ വളർത്തുക എന്നുള്ളൊരു ടാസ്ക് വരുമ്പോൾ മാത്രമാണ് അവിടെ ആ ഒരു ഫാമിലി എന്ന് പറയുന്നതിൽ ഇമ്പോർട്ടൻ്റ് വരുന്നത്. അത് ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. കാരണം കുട്ടികളെ നമ്മൾ ഹ്യൂമൻ ബീങ്സിന് കുട്ടികളെന്നൊക്കെ പറയുമ്പോൾ അവരുടെ കുഞ്ഞുങ്ങൾക്ക് കുറച്ചധികം നല്ല പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് ഒരു ലോങ് ടൈം പീരീഡ് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്താൽ മാത്രമേ പറ്റൂ. അതുകൊണ്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അത് നമ്മുടെ കഥയ്ക്ക് നിന്ന് പുറത്തുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് വീണ്ടും കഥയിലേക്ക് വരാം.
അങ്ങനെ നമ്മുടെ ഋഷി റാണിയമ്മയുടെ ആ ഒരു ഭൂതകാലം ചെകഞ്ഞ് ചെകഞ്ഞ് മുന്നോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. എന്താകുമെന്നുള്ളത് കണ്ടറിയാം. ഇന്നത്തെ ദിവസം മറ്റൊരു തെളിവ് കൂടി, അതായത് റാണിയമ്മയുടെ മകളാണ് സൂര്യ എന്നതിന് ഒരു തെളിവുണ്ട്. നിങ്ങൾ ഇന്നത് സീരിയൽ കാണുമ്പോൾ ശ്രദ്ധിക്കുക, റാണിയമ്മയുടെ ആ കുട്ടി അത് ആരായിരിക്കും എന്നിങ്ങനെ ഋഷി സംസാരിക്കുമ്പോൾ ആ ഒരു ഫ്രെയിമിന് ശേഷം, ആ ഒരു സീനിന് ശേഷം തൊട്ടടുത്തത് കാണിക്കുന്നത് സൂര്യയെ തന്നെയാണ്. സൂര്യ അതിഥി ടീച്ചറുടെ അടുത്തേക്ക് വരുന്നത്. അപ്പോൾ എന്തിനാ ടീച്ചറെ ഇത്രയും നേരത്തെ ഇവിടെ വന്ന് വെയിറ്റ് ചെയ്തത് എന്ന് പറയുമ്പോൾ അതിഥി ടീച്ചർ പറയുന്നുണ്ട്, ഒരു VIP വരുമ്പോൾ നമ്മൾ നേരത്തെ വന്ന് സ്വീകരിക്കണ്ടേ എന്ന്. സോ അവിടെ നമ്മുടെ സൂര്യ അവിടുത്തെ VIP ആണെന്ന് അതിഥി ടീച്ചർ പറയുന്നുണ്ട്. ഒരു പക്ഷേ അതിഥി ടീച്ചർക്ക് സത്യം അറിയാമോ? അതിഥി ടീച്ചറും സൂര്യക്കമ്മളും ആ നാട്ടിലല്ലേ ഉണ്ടായിരുന്നത്? പണ്ടേ അവർ ഒന്നിച്ചുണ്ടായിരുന്നില്ലേ ടീച്ചറും കുട്ടിയുമായിട്ട്? അപ്പോൾ എന്തുകൊണ്ടാണ് അതിഥി ടീച്ചർ സൂര്യക്കൈമളിനെ ഇത്രത്തോളം സ്നേഹിക്കാൻ തുടങ്ങിയത്? അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഒരുപാടുണ്ട്. പക്ഷേ ഒന്നും അറിയില്ല എന്നാണ് അതിഥി ടീച്ചർ ഋഷിയെടുത്ത് പറഞ്ഞത്, അല്ലേ? നമുക്ക് നോക്കാം. ഏതായാലും ശരി, സൂര്യ തന്നെയാണ് റാണിയമ്മയുടെ മകൾ എന്ന് നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കുന്ന തരത്തിൽ, നമ്മളെ മനഃപൂർവ്വം കൺവിൻസ് ചെയ്യുന്ന തരത്തിലാണ് സീരിയലിൻ്റെ ഓരോ കാര്യങ്ങളും കടന്നു പോകുന്നത്. അത് നമുക്കും അങ്ങനെ ചിന്തിക്കാൻ വേണ്ടി തന്നെയാണ് അവരിത് ഇട്ട് തരുന്നത്. അവസാനം ഒരു വലിയ ഒരു ഉൾട്ടാപ്പുൾട്ട ട്വിസ്റ്റ് പ്രതീക്ഷിക്കാമോ എന്നെനിക്കറിയില്ല. കാരണം റാണിയുടെ മകളല്ല സൂര്യ, റാണിയമ്മയ്ക്ക് മറ്റൊരു കുട്ടി വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ല. നമ്മളെന്തായാലും സീരിയലിലൂടെ നമ്മളെ ഇങ്ങനെ തന്നെയാണ് ചിന്തിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കും അത് അങ്ങനെ തന്നെ തോന്നും. പിന്നെ കുറച്ചധികം ലോജിക്കൽ പ്രോബ്ലംസ് അത് മനോജ് സാറ് ശരിയാക്കും. മനോജ് സാറിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പുള്ളി ശരിയാക്കും. നമ്മുടെ ഏജിൻ്റെ പ്രശ്നം, അതൊക്കെ ശരിയായിക്കോളും. അപ്പോൾ ഓക്കെ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാൻ പോയേച്ചും വരാം. ബൈ.